ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടീസിന് വളരെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ജെല്ലി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കുട്ടീസിന് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 50 ഗ്രാമിൻ്റെ ഒരു പാക്കാണിത്. ഇതിൽ നിന്നും മുഴുവനൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു 10 ഗ്രാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനവിടെ സ്റ്റവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം അതിൽ നിന്നും 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ മിക്സായി വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാകുമ്പോൾ ജെലാറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടൊന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ്, അതുപോലെ ടൈഗറിൻ്റെ തന്നെ പിസ്ത മിക്സാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പൈനാപ്പിൾ മിക്സ് കൂടെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ പൈനാപ്പിൾ മിക്സ് എനിക്ക് കടയിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എസൻസാണിത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ബൗളിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ബൗളിലേക്ക് ടൈഗറിൻ്റെ തന്നെ പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കുന്നതുണ്ട്. അടുത്ത ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ എസൻസിൽ നിന്നും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വാങ്ങി വെച്ചിരുന്ന കളറാണ് ഓറഞ്ച്. അതിൽ നിന്ന് 2 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കേക്കൊക്കെ സൂക്ഷിക്കുന്ന ട്രേ ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒരു മിഠായിയുടെ ഷേപ്പായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ഒഴിക്കുന്ന ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് ഷേപ്പായിട്ട് ജെല്ലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് രാവിലെ വെച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത്. 6 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിൽ ആരും സൂക്ഷിക്കേണ്ട. ഞാൻ പുഡിംഗ് ട്രേയിലും അതുപോലെ കേക്ക് ടിന്നിലും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഐസായി പോവുകയാണ് ചെയ്തത്. കറക്റ്റ് ഒരു ജെല്ലിയുടെ ഇതിൽ രൂപത്തിലായി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയെടുക്കുമ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട. നമ്മുടെ ജെല്ലിയൊക്കെ ഇവിടെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കളറായിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായല്ലോ അല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.